നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഏറ്റവും പുതിയൊരു തീരുമാനം അല്ലെങ്കിൽ നിയമനിർമ്മാണ ഉത്തരവ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഇത് നിങ്ങളുടെ വീട്ടുകാരത്തിനെ കുടിശ്ശികയാക്കി മാറ്റും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതാണ് ഈ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ നൽകിയില്ലെങ്കിൽ വസ്തുനികുതി കുടിശ്ശികയായിട്ട് കണക്കാക്കാൻ തീരുമാനമായിരിക്കുകയാണ് ഇതനുസരിച്ച് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം കൈമാറിയാലും ഇല്ലെങ്കിലും പ്രതിമാസം 50 രൂപ വീതം ഹരിതകർമ്മ സേനയ്ക്ക് അടക്കേണ്ടതായിട്ട് വരും കുടിശ്ശിക വരുത്തിയാൽ അത് വസ്തുനികുതിക്കൊപ്പം തന്നെ ചേർത്ത് ഈടാക്കുന്നതായിരിക്കും ഇതും അടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനമായിരിക്കുന്നത് 10,000 രൂപ മുതൽ 600,000 രൂപ വരെ പിഴ ഇനത്തിൽ ഈടാക്കുന്നതായിരിക്കും മാലിന്യ സംസ്കരണം കേന്ദ്രീകൃതവും ശാസ്ത്രീയവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മ സേനയെ നിയോഗിച്ചിരിക്കുന്നത് ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിന്റെ പ്രവർത്തനം പരിതാപകരമാണ് എന്നാൽ കോട്ടയം പോലെയുള്ള ജില്ലകളിൽ ഇപ്പോൾ കാര്യക്ഷമമായിട്ട് മുന്നേറുന്നുമുണ്ട് കോട്ടയത്ത് പ്രതിമാസം 5 ലക്ഷം രൂപ വരെയാണ് യൂസർ ഫീ ഇനത്തിൽ തന്നെ ലഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ് കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ അജൈവ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് ഹരിതകർമ്മ സേന എല്ലാ വാർഡുകളിലും ഇവരുടെ സേവനം ലഭ്യമാണ് വീടുകളിലെത്തി അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വീട്ടുകാർ യൂസർ ഫീ നൽകേണ്ടതായിട്ടുണ്ട് ഇത് കൊടുക്കാൻ ആളുകൾ മടി കാണിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം അല്ലെങ്കിൽ പുതിയ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വഭാവവും അതുപോലെ പ്രദേശത്തിന്റെ പ്രത്യേകതയും അനുസരിച്ച് 50 മുതൽ 100 രൂപ വരെയാണ് പ്രതിമാസ യൂസർ ഫീ നിശ്ചിത ഫീസ് നൽകുവാനായിട്ട് ആളുകൾ തയ്യാറാകുന്നില്ലെന്നും മാലിന്യം എടുക്കാനായിട്ട് ഹരിതകർമ്മ സേന പ്രവർത്തകർ ഫലപ്രദമായിട്ട് എത്തുന്നില്ലെന്നും പരാതികൾ പല മേഖലകളിൽ നിന്നും ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പുതിയ തീരുമാനം ഇപ്പോൾ തദ്ദേശ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഉത്തരവനുസരിച്ച് യൂസർ ഫീ നൽകാതെ കുടിശ്ശിക വന്നാൽ അത് വസ്തുനികുതിക്കൊപ്പം തന്നെ ഇനി മുതൽ ഈടാക്കുന്നതായിരിക്കും APL BPL വ്യത്യാസമടക്കം ഒന്നും തന്നെ പരിഗണിക്കാതെ എല്ലാവർക്കും ബാധകമാകുന്ന വിധത്തിലാണ് പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഏതെങ്കിലും വിഭാഗത്തെ ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അക്കാര്യം തീരുമാനിക്കേണ്ടതും അതാത് തദ്ദേശ സ്ഥാപനങ്ങളാണ് സ്വന്തമായി പുരയിടമുള്ളവർക്ക് പോലും അജൈവ മാലിന്യം കുഴിച്ചിടാനോ അല്ലെങ്കിൽ കത്തിച്ചു കളയാനോ നിലവിൽ വ്യവസ്ഥയില്ല കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നിലവിൽ 30,000 ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം ഹരിതകർമ്മസേന ഗ്രീൻ കേരള കമ്പനിക്കാണ് കൈമാറുന്നത് അലക്ഷ്യമായിട്ട് മാലിന്യം കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ കനത്ത പിഴ അടക്കമുള്ള തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് തദ്ദേശ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇമേജ് മാലിന്യം സ്വീകരിക്കുന്ന തരത്തിൽ ഹരിതകർമ്മസേനയുടെ സേവനം ഡിജിറ്റലാക്കാനുള്ള നീക്കം ഇപ്പോൾ പുരോഗമിക്കുകയാണ് 145 പഞ്ചായത്തുകളിൽ പൈലറ്റ് പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ് QR കോഡ് ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് ഹരിതകർമ്മസേന വന്ന് മാലിന്യം ശേഖരിക്കുന്ന വീട്ടിൽ QR കോഡ് പതിപ്പിച്ചിരിക്കും അത് സ്കാൻ ചെയ്യുമ്പോൾ ശേഖരിച്ച വീടിൻ്റെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നതായിരിക്കും ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാകും യൂസർ ഫീ നൽകുന്നതിൽ വീഴ്ച വരുത്തിയത് കണ്ടെത്തുക നിലവിൽ മാലിന്യം ശേഖരിക്കുന്ന വീട്ടിൽ രസീത് നൽകിയാണ് യൂസർ ഫീ വാങ്ങുക പിന്നീടത് പഞ്ചായത്തിൻ്റെ ബുക്കിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ പുതിയ ഉത്തരവ് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക